हेलो एवरीवन, हाय, वेलकम टू लीनास टेस्टी किचन। ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചില്ലി ചിക്കൻ ആണ്। അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ। ഗ്രീൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 12 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്। പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസ് ആക്കിയതാണ്, ഒരു 10-12 അല്ലേ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്। മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ആദ്യം ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം। ഇതെല്ലാം കൂടി നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാനാണ്। പിന്നെ ജിഞ്ചർ ഇട്ട് കൊടുക്കാം, പിന്നെ ഗാർലിക് ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടെ എടുത്തിട്ട് കൊടുക്കാം। അതുകൊണ്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം। പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം। നമുക്കൊന്ന് നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം। ഞാൻ മല്ലിയിലയും പച്ചമുളകും എല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്। നിങ്ങൾക്ക് പച്ചമുളകൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുക്കാം। പിന്നെ തൈരിന് പകരം വേണം നാരങ്ങാനീരൊഴിച്ച്, ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചെന്നേ ഉള്ളൂ। ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്, അതിനകത്തോട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, അതിനകത്തോട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം। ഗ്രീൻ കളർ പേസ്റ്റ് എല്ലാം കൂടെ ചിക്കനകത്തോട്ട് ഇട്ടിട്ടുണ്ട്, നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം। അരച്ചു വെച്ചുകൊണ്ട് വന്ന പേസ്റ്റ് എല്ലാം ഞാൻ ചിക്കനെ നല്ലതായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്। ഇതൊരു 2 മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കറി വെക്കാം। 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിനി ഇത് കറി വെക്കാം। ഞാനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം। പെരിഞ്ജീരകം പൊട്ടിയതിന് ശേഷം നമുക്കൊരു 6 പച്ചമുളകുണ്ട്, ഞാൻ പൊളന്നൊന്നുമല്ല അതുപടി തന്നെ ഇടുവാണ്, അതിട്ട് കൊടുക്കാം। അതിനകത്തോടെ 2 മീഡിയം സവാള അരിഞ്ഞാണ്, അതോടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്। നമുക്ക് ഒരുമാതിരി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുവാണ്, ഉപ്പ് ഇടുന്നത് നോക്കിയിട്ടിടണം, നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചതിനകത്ത് ഉപ്പിട്ടതാണ്, അത് ഒരുമാതിരി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി, അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ്. ചിക്കനെല്ലാം ഞാൻ നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ തൈരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനെല്ലാം ഞാൻ നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല, ആ മസാലയ്ക്കകത്ത് തന്നെ കിടന്ന് വേണം നമുക്കിതന്നെ അടച്ചു വെക്കാം. 5 മിനിറ്റ് ശേഷം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം, ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിടാം. അത് നമുക്ക് പിന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം വേഗന്തണം വരെ. ഒന്ന് നമുക്കിതൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കി നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം, ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം, എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഞാനിവിടെ പൊടിച്ച മസാലയാണ് അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്.
എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് പറ്റിച്ച് വേവിച്ചെടുക്കാം. ഇത് തുറന്ന് വെച്ചോട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് പറ്റിച്ചെടുക്കണം. ഇതിൻ്റെ മസാലയൊക്കെ നല്ല ഇച്ചിരി എരിവോടുകൂടിയ മസാലയാണ്. നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് പച്ചമുളക് എത്രയാണ് വേണ്ടിയത് എടുക്കണം. നല്ല എരിവോടുകൂടിയൊക്കെ ഉള്ളൊരു മസാലയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പർ ഒരു കറിയാണ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് സെർവ് ചെയ്യുന്നുള്ളൂ. 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റിപ്പം നല്ലൊരു കുറുകിയ ഒരു ചാറോടുകൂടിയുള്ള ചിക്കൻ കറിയാണ് ഇത്. നല്ല ഗ്രീൻ കളറ് ഗ്രേവിയോടുകൂടിയ നല്ല ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു മറ്റൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാനായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയല്ല, മറ്റൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഗ്രീൻ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ് കമൻറ്റ് ചെയ്യുക. ബൈ, ടാറ്റ, ടേക്ക് കെയർ. സീ യു അറ്റ് മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.